എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും ഉമ്മച്ചിയും കൂടെ ജോലിക്ക് പോകുന്നതും പിന്നെ തിരിച്ചു വരുമ്പോൾ ഓണമൊക്കെ അല്ലേ, കുറച്ച് സാധനമൊക്കെ നമുക്കും വാങ്ങിക്കാനുണ്ട്. അപ്പം അതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ ആണ്. കവലയെ നല്ല തിരക്കൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയ്ക്കകത്ത് ഇടാത്ത കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണണം. ഇപ്പം തന്നെ കണ്ടില്ലേ, ഓണം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് തന്നെ ബ്ലോക്കൊക്കെയാണ്. അങ്ങനെ നമ്മുടെ കടയെത്തിയായിരുന്നു. കടയെത്തിയപ്പോൾ നമ്മൾ ബാഗൊക്കെയാണ് ഇവിടെയാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബാഗൊക്കെ വെച്ച് ഉമ്മച്ചിയാണ് എനിക്ക് വീഡിയോ പിടിച്ച് തന്നെ. ഉമ്മച്ചിയുടെ യൂണിഫോം ഇതാണ്. ഇപ്പോൾ ഈ കാണുന്നത് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ബ്രേക്ക് ടൈമിൽ വന്നിരിക്കുന്ന ഒരു സമയമാണ് കാണുന്നത്. കാരണം നമുക്ക് ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഞാൻ ഇടുന്ന യൂണിഫോം അവിടുത്തെ. അപ്പോൾ ആ യൂണിഫോം ഒന്ന് കാണിക്കാൻ ഉമ്മച്ചി പറയുമായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫുകൾ ഓരോരുത്തരും ഓരോ സമയത്താണ് ബ്രേക്ക് എടുക്കുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ ഓണമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ബ്രേക്ക് എടുക്കുന്നത്. ഇനിയിപ്പോൾ ചായ കുടിക്കുന്ന ആ ഒരു സമയത്തും ബ്രേക്ക് ടൈമുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. അങ്ങനെ എൻ്റെ ഡ്യൂട്ടി ടൈം തീർന്നപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി. ഉമ്മച്ചി 6 മണിക്കാണ് ഇറങ്ങിയത്. ഉമ്മച്ചിക്ക് ആ സമയം വരെ ഉള്ളൂ. അപ്പോൾ ഉമ്മച്ചി അത് കഴിഞ്ഞപ്പോഴത്തേന് സപ്ലൈക്കോയി സാധനം മേടിക്കാൻ പോയി. ഞാനും അങ്ങോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ പൂക്കടയിലൊക്കെ നല്ല തിരക്കാണ്. മുല്ലപ്പൂവൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. ഓണമാകുമ്പോൾ കിട്ടുമെന്ന് തന്നെ സംശയമാണ്. പിന്നെ എല്ലാ മനുഷ്യന്മാരുടെ കയ്യിലും കവറുകളിൽ പച്ചക്കറികളും പിന്നെ തുണികളും ഓണത്തിനിടാനുള്ളതൊക്കെയാണ്. എല്ലാവരും കൂടുതലും എന്നാന്ന് വെച്ചാൽ ഈ ജോലിക്കൊക്കെ പോകുന്നവരാണല്ലോ മിക്കവരും. അപ്പോൾ വൈകുന്നേരം വന്ന് അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഈ വൈകുന്നേര സമയത്താണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ വൈകുന്നേരത്ത് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് കവലെ. ആളുകൾ കൊണ്ട് കടകളും എല്ലായിടവും കവല ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ബ്ലോക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ ഉമ്മച്ചിയുടെ അടുത്തോട്ട് ഞാൻ നടന്ന് നടന്ന് പോവുകയാണ്. ഉമ്മച്ചി അവിടെ സാധനം മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിക്കുന്ന സപ്ലൈക്കോ സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഇതുള്ളത്. അപ്പോൾ പുറത്ത് തന്നെ നല്ല തിരക്കുണ്ട്. അകത്ത് നല്ല തിരക്കായിരുന്നു. പച്ചക്കറിയാണ് പുറത്ത് വിൽക്കുന്നത്. പച്ചക്കറി മിക്കവരും വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങൾ പച്ചക്കറിയൊന്നും വാങ്ങിച്ചില്ല. ഉമ്മച്ചി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഉമ്മച്ചി അത് ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുവാണ്. പിന്നെ അരിയൊക്കെ സെപ്പറേറ്റ് ഇവിടെ തന്നെ കടയുടെ തന്നെ വെളിയിലെങ്ങാണ്ടോ അരിയൊക്കെ തൂക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ബില്ലെല്ലാം പേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അരിയും എണ്ണയൊക്കെ എന്തോ വാങ്ങിക്കുന്നത്. അപ്പോൾ അതേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുമായിരുന്നു. ഉമ്മച്ചി പറഞ്ഞ് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചുറ്റിനും നടന്ന് ഓരോന്നൊക്കെ നോക്കി. നമ്മളല്ലേലും അങ്ങനെയല്ലേ, കടയിൽ വന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കും. എന്ന് പറഞ്ഞ പോലെ പുട്ടുപൊടിയും പാലപ്പൊടിയും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ പൊടി ഐറ്റംസൊക്കെ നോക്കിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സാമ്പാർ പൊടിയും ഓണമൊക്കെ അല്ലേ, സാമ്പാർ പൊടിയും ചിക്കൻ മസാലയും അങ്ങനെ കുറേ മസാല മുളക് പൊടി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി. തിരക്ക് കാരണം ബില്ലടിക്കുന്നിടത്തൊക്കെ എല്ലാവരും ഭയങ്കര ടെൻഷനിലും കാര്യങ്ങളിലും ഭയങ്കര തിരക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പാടല്ലേ. അപ്പോൾ ഉമ്മച്ചി അതിൻ്റെ ഇടയ്ക്ക് പൈസ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ബില്ല് ചെയ്ത സാധനങ്ങളുമായിട്ട് ഞാനൊരു സൈഡിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. അരിയും നമ്മൾ ബില്ല് ചെയ്തായിരുന്നു. അപ്പോൾ അരി ആ സൈഡിൽ നിന്നാണ് മേടിക്കുന്നത്. ഉമ്മച്ചി പിന്നെ അരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അത് കഴിഞ്ഞപ്പോഴത്തേനും ഉമ്മച്ചി ഈ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചി നല്ല അരിയാണോ എന്ന് പറഞ്ഞ് എടുത്ത് നോക്കുന്നുണ്ട്. കാരണം സപ്ലൈക്കോയിലെന്ന് പറയുമ്പോൾ ഇച്ചിരിയും കൂടെ വിലക്കുറവാണല്ലോ അരിക്ക്. അപ്പം നല്ല അരി തന്നെയായിരുന്നു. നമ്മൾ വെള്ളരി ആയിരുന്നു വാങ്ങിച്ചത്. ഉമ്മച്ചി സാധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കാരണം നമുക്ക് പിടിച്ചുകൊണ്ട് പോകണമല്ലോ. ഓട്ടോയിൽ കയറുന്നിടം വരെ നമ്മുടെ കൈ തന്നെയല്ലേ രക്ഷ. കയ്യെ പിടിച്ചുകൊണ്ട് ഞാനും ഉമ്മച്ചി എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വീഡിയോ പിടിക്കേണ്ടതുകൊണ്ട് ഉമ്മച്ചി പറഞ്ഞ് കുറച്ച് സാധനം ഞാനും കൂടെ പിടിക്കാൻ കൂടുതലെന്ന് പറഞ്ഞ് ഉമ്മച്ചി കുറച്ച് സാധനം കൂടുതൽ പിടിച്ചു. അങ്ങനെ എൻ്റെ കൈ ഫോണും പിന്നെ സാധനവും എല്ലാമായിട്ട് കടയിൽ നിന്ന് വന്നുടനെ തന്നെ സാധനം മേടിക്കാനും എല്ലാം നടന്ന് പിന്നെ അത്താ പിന്നെ ജോലിക്ക് പോയായിരുന്നു. പിന്നെ നമ്മൾ ഡെയിലി കവലേ വരുന്നുണ്ടല്ലോ. അന്നേരം പിന്നെ നമ്മൾ വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് നമ്മളാണ് സാധനം വാങ്ങിച്ചത്. അത്താ പിന്നെ കച്ചവടത്തിന് പോയിട്ട് വരുമ്പോഴത്തേനും വൈകുന്നേരമാവും. എന്തായാലും കവലേ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ തന്നെയല്ലേ വാങ്ങിക്കേണ്ടത്. ഇപ്പം നിൽക്കുന്നത് ചങ്ങനാശ്ശേരി കോംപ്ലക്സിനകത്താണ്. ഇവിടെ കണ്ടു പുട്ടും മട്ടനും എന്ന് എഴുതിയ ഒരു കടയുണ്ട്. ഇവിടെ കയറി ബൊറോട്ട വാങ്ങിക്കാമെന്ന് ഉമ്മച്ചി പറഞ്ഞു. ഉമ്മച്ചി ബൊറോട്ട അങ്ങനെ തിന്നത്തില്ല. അപ്പം ഞങ്ങൾക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഉമ്മച്ചി ബൊറോട്ട വാങ്ങിച്ചു. ഉമ്മച്ചിക്ക് ദോശ എങ്ങാണ്ട് രാവിലെ ഉണ്ടാക്കിയതുകൊണ്ട് ഉമ്മച്ചി പറഞ്ഞ് അത് കഴിച്ചോളാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ബൊറോട്ടയും ബീഫ് കറിയുമാണ് മേടിച്ചത്. ബീഫ് കറി ഉമ്മച്ചി കൂട്ടും. അന്നേരം അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തെ സമയത്ത് നമ്മളെപ്പോഴും ഓട്ടോയിലാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മൾ റിട്ടേൺ ഓട്ടോ കയറി വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ബൊറോട്ട വാങ്ങിച്ചതൊക്കെ എടുത്ത് നോക്കി. ബീഫ് കറി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രുചിയാണ്. നല്ല സോഫ്റ്റ് ബൊറോട്ട ആയിരുന്നു. ബൊറോട്ട ബീഫ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തേക്ക്.